ഇന്ത്യക്കെതിരെ രാജ്യമെങ്ങും പോരാടുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് കൂടി കരുത്തു പകർന്ന് ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കും ഈജിപ്തിനും സഹായ വാഗ്ദാനം നൽകിയാണ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കും ഈജിപ്തിനും മരുന്നുകളും മറ്റു സഹായങ്ങളും നൽകാമെന്ന് ഇന്ത്യ ഉറപ്പു നൽകി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസുമായും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിൽ ഇത് കുറിച്ചത്. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആവശ്യമെങ്കിൽ മരുന്നുകളും മറ്റുപകരണങ്ങളും രാജ്യത്തിന് നൽകാം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെയും ഈജിപ്തിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം പ്രധാനമന്ത്രി അറിയിച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസുമായും ചർച്ച നടത്തിയിരുന്നു. രോഗവ്യാപനം തടയുന്നതിനുള്ള ഈജിപ്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ സഹായം നൽകുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കോവിഡ് പ്രതിരോധത്തിന് രണ്ടാഴ്ച കൊണ്ട് 108 രാജ്യങ്ങൾക്കാണ് ഇന്ത്യ മരുന്ന് നൽകിയത്. 85 മില്യൺ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഗുളികകളും 500 മില്യൺ പാരസെറ്റമോൾ ഗുളികകളുമാണ് 108 രാജ്യങ്ങളിൽ ഇന്ത്യ എത്തിച്ചത്. ലോക മരുന്ന് വിപണിയിൽ 70% ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കോവിഡ് ഇന്ത്യയിൽ ഉൾപ്പെടെ പടർന്നു പിടിച്ചപ്പോൾ കഴിഞ്ഞ 25 മാർച്ച് ഹൈഡ്രോക്സി ക്ലോറോക്വീന്റെ കയറ്റുമതി രാജ്യം നിരോധിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ആവശ്യത്തിന് വഴങ്ങിയാണ് ഇന്ത്യ മരുന്നുകൾ കയറ്റുമതി ചെയ്തു തുടങ്ങിയത്. ലോകത്തെ ആകെ കോവിഡ് രോഗികളുടെ പകുതിയും യൂറോപ്പിലാണെന്നാണ് റിപ്പോർട്ടുകൾ. 100,000+ വീതം രോഗികളുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി എന്നിങ്ങനെയാണ്. ബ്രിട്ടനിൽ ആകെ രോഗികൾ 98,000 കവിഞ്ഞിരിക്കുകയാണ്. മരണം 13,000+ അടുത്തു. പ്രതിദിനം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന രാജ്യവുമായി. നിലവിൽ വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനോടകം തന്നെ പല രാജ്യങ്ങൾക്കും ഇന്ത്യ മരുന്നും മറ്റു മെഡിക്കൽ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം തേടുമെന്നാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.